ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞു. ആരോ വരുന്നുണ്ട്. ഈ മരക്കുരിശിനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ അമുക്കിന്റെ വരവിൽ എന്തോ പന്തികടണ്ടെന്നാണ് ഞമ്മക്ക് തോന്നുന്നത്. ഒരു കള്ള ലക്ഷണം. ശത്രുപക്ഷത്തേക്കാണ് അവൻ നീങ്ങുന്നത്. വാ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഉത്തമാ, പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ നീ തന്നെ കെട്ടി. തന്ന വാക്ക് വെറും ചാക്കാകരുത്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അതിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ നിറച്ചു കഴിഞ്ഞു. പത്താളം വന്നാൽ ഉടനെ അത് പൊട്ടും. അതേ വരുന്നു. ഞാൻ ഇവിടെ ഉണ്ടമ്മാ, വാ ഇങ്ങോട്ട് വാടാ. ഇന്നലൊക്കെ പെണ്ണ് കെട്ടണം അല്ലേ? അത് പിന്നെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ. അവിവേകവും കാണിച്ചു പോയാൽ വീട്ടിലിരിക്കുന്ന കാരണന്മാർക്കല്ലേ അതിന്റെ നാണക്കേട്. ഈ കർക്കിടകത്തിൽ കുട്ടിരാമൻ 28 തകയും. എങ്കിൽ കുട്ടിരാമൻ കല്യാണം കഴിക്കട്ടെ. നാളെ 10 മണിക്ക് കൂട്ടുകാരെയും കൂട്ടി വീട്ടിലോട്ട് വരും. വീട്ടിലേക്കോ? എന്തിനാമാവ? എന്റെ മോൾ മാലതിയെ പെണ്ണ് കാണാൻ. അവളുടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ. മണ്ടനായ കുട്ടിരാമന് മണ്ണബുദ്ധിയായ പെണ്ണ്. ഐഡിയ എങ്ങനെയുണ്ട്? ഇത് നടന്നു കിട്ടിയാലേ ഞങ്ങൾ രക്ഷപ്പെടൂ. ഇങ്ങനെ ഐഡിയുള്ള അലിയന്മാരെ കിട്ടണമെങ്കിൽ കുട്ടിരാമൻ സുകൃതം ചെയ്യണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മോൾ അവിടെ തനിച്ചേയുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നാളെ വീട്ടിൽ കാണാം. അല്ലമ്മ പോകാൻ വരട്ടെ. എന്താ അത്? പിന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് നമുക്ക് ഉറപ്പിച്ചാ പോരെ. ആലോചിച്ചു ഉറപ്പിച്ചു, ഇനി അതിൽ മാറ്റമില്ല. പട്ടാളച്ചിട്ട പാലിക്കുന്നവനാ ഞാൻ. നാളെ കൃത്യം 10 മണിക്ക് വീട്ടിൽ എത്തിയില്ലെങ്കിൽ 10:10 ഞാൻ ഇവിടെ എത്തും. അമ്മാവൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നാളെ 10 മണി എന്ന സമയമുണ്ടെങ്കിൽ കൃത്യം 9:30 ഞാനും എന്റെ കൂട്ടുകാരും കുട്ടിരാമനും കൂട്ടി അവിടെ എത്തിയിരിക്കും. കൂട്ടുകാരെല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം. വെറുതെ എന്റെ തോക്കിന് പണി ഉണ്ടാക്കരുത്. പറഞ്ഞേക്കാം. കുട്ടിരാമ, എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലടാ. അമ്മാവൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആരും തോക്കിന് പണി ഉണ്ടാക്കല്ലേ. ഏതായാലും ഇത് വലിയ ചതുവായി പോയി. ഞാൻ എന്ത് ചെയ്യാനാ? പട്ടാളം തോക്കു വേണ്ടി തീരുമാനിച്ചപ്പോ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പട്ടാളത്തിന് പേടിക്കാൻ ഞങ്ങളെ സമ്മതിച്ചത്. ഇല്ലെങ്കി നീ ഓന് കലികേറിയ നാക്കുകൊണ്ടല്ല തോക്കുകൊണ്ടാണ് സംസാരിക്കണത്. പട്ടാളത്തിലുള്ള പെട്ടാളെ കൊന്നിട്ടുണ്ടത്രേ. അയ്യോ, എടാ നമ്മുടെ പട്ടാളത്തിന്റെ മോളല്ലേ. ഇഷ്ടവരലബ്ധിക്ക് വേണ്ടി ദേവിയെ കാണാൻ വന്നതായിരിക്കും. വിളിക്കട്ടാ. ഹായ് മാലു. നിന്നെ പെണ്ണ് കാണാൻ വരും. കുട്ടിരാമൻ ഭാഗ്യവാനാടാ. എന്ത് നല്ല മന്ദബുദ്ധി, എന്തൊരു കാർക്കൂന്തൽ, ഭയങ്കര നിഷ്കളങ്കത. പക്ഷേ എന്തിനുള്ള പുറപ്പാടാണ്? വെടി വെടി. നല്ല കൈപുണ്യുള്ള തോക്ക. കൂറ്റം കൊമ്പനെ പോലും ഒരൊറ്റ വെടിക്ക് വീഴ്ത്തിയിട്ടുണ്ട് ഞാൻ. ഇയാള് തോക്കമായിട്ടാ ജനിച്ചെന്ന് തോന്നുന്നു. നോക്കിന്റെ ദോഷം മാറ്റാം, വാക്കിന്റെ അർത്ഥവും മാറ്റാം, നാക്കിന്റെ മുറിവ് ഉണക്കാം, പക്ഷെ തോക്കിന്റെ ഉന്നം മാത്രം ആർക്കും തടുക്കാനാവില്ല. ആ തോക്കൊന്ന് താഴെ വെച്ച കാര്യത്തിലേക്ക് കടക്കായിരുന്നു. ശരിയാ മോളെ മാലതി, ഒന്നിങ്ങ് വന്നേ. ഇപ്പൊ വരൂ. കണ്ടില്ലേ എന്ത് നല്ല നാണ. മോക്ക് നമ്മുടെ കുട്ടിരാമേട്ടന് ഇഷ്ടല്ലേ. പിന്നെ ഇഷ്ടം.
എന്താ മോളെ പറയുന്നത്? അതെ അജോ, എനിക്ക് ആ ചേട്ടനെ മതി. എനിക്ക് അതിനെ വേണം, എന്റെ പൊന്നച്ഛനല്ലേ. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടം. അമ്മാവ, മാലതി ഇങ്ങനെ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യാം? അമ്മാവ, ഞാൻ വേണമെങ്കിൽ ഒരു ത്യാഗത്തിന് തയ്യാറാവാം. മാലതിയെ ഞാൻ എന്നും നെറ്റ് പോയി മറന്നേക്കാം, പക്ഷേ അവളുടെ മനസ്സ് മാത്രം അമ്മ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് ആ കല്യാണം തന്നെ നമുക്ക് നടത്തി കൊടുക്കാം. മാലതിയുടെ ഇഷ്ടമാണല്ലോ പട്ടാള മാമന്റെ ഇഷ്ടം. അതെ അതെ, കുട്ടിരാമനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് ഉത്തമൻ. അതെ അതെ, തീർച്ചയായും എന്നെക്കാൾ വിവരം വിദ്യാഭ്യാസമുള്ള ഒരു ഗ്രാജുവേറ്റ് അല്ലേ അവൻ? മന്നബുദ്ധി കുട്ടിയല്ലേ, അല്ല മാലതി ഒരു കൊച്ചു കുട്ടിയല്ലേ. ആഗ്രഹം അയച്ചു കൊടുത്തില്ലെങ്കിൽ പടച്ചോൻ കൊടുക്കൂല. ഓരോ പട്ടികളെ ഒരു മന്നബുദ്ധി പെണ്ണ് എന്തെങ്കിലും പറഞ്ഞു വെച്ച് എല്ലാരും കൂടി അച്ഛൻ തലയിൽ കെട്ടി വെച്ചാരുത്. മനസ്സറിഞ്ഞ് എന്റെ മോൾ ആരെയും ഇഷ്ടപ്പെടാറുള്ളൂ. എന്റെ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ ഞാൻ നടത്തും. താങ്ക് യു അമ്മാവ. ഒരു കാര്യം ഞാൻ അമ്മാവന് ഗ്യാരണ്ടി തരാം, എന്റെ ഉത്തമ സുഹൃത്തായ ഈ ഉത്തമന് എങ്ങനെയുള്ള ഒരു പെണ്ണിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ഉത്തമമായ ഒരു ഹൃദയമുണ്ട്. അതിലുപരി വിശാലമായ ഒരു മനസ്സുണ്ട് അമ്മാവ്. അതെ, പാരവയ്പും കുറുമ്പും കുതികാലിവെട്ടും കുന്നായ്മയും ഒന്നുമില്ലാത്തൊരു നല്ല മനസ്സ്. ഇച്ചിരി കഷണ്ടി ഉണ്ടെന്നല്ലാണ്ട് അസൂയം കുശുമ്പൊന്നുമില്ല. ഈ ലൈല മജ്നു പോലെ, ഈ നളനും ദയമന്തിയും പോലെ, രാജകനും കീജകനും പോലെ, അതെ ഈ അലുവയും മീൻകറിയും പോലെ. എന്തുകൊണ്ടും ഉത്തമനും മാലതി നല്ല പൊരുത്തമാ. അതെ അതെ, 100% പൊരുത്തമ. നമ്മള് മൃഗശാലയിൽ വെച്ച് കണ്ടുപോലെ കുരകൻ. അയ്യോ പോകണ്ടേ അച്ഛ അച്ഛ, ഈ കുരങ്ങ ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടായി. ഏയ്, വെറൊരു കുരങ്ങ് മാത്രമല്ല, ഒരു അഭ്യസ്ത വിദ്വനും കൂടിയായി ഉത്തമൻ. ഞാൻ വിസ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മാവ. അമ്മാവൻ അറിയോ, ഗൾഫിലെ എന്റെ ഷെയ്ക്ക് ഡിഗ്രിക്കാരനായി ഉത്തമന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. പട്ടി, ഞാൻ ഗൾഫിലേക്കില്ല. എന്തുകൊണ്ട്? അവിടെ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി അന്ന് പോയത് ഞാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷേ നീ പോവും, അതിനുള്ളിൽ നീ എന്റെ മകൾ കെട്ടുകയും ചെയ്യും. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നിർഭാഗ്യവാൻ. ഒരു ഗതികെട്ട പ്രേതം പോലെ ഈ വെള്ളപ്പിശാചി നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ എപ്പോഴും. ഞാൻ വരാൻ അല്പം ലേറ്റായി. ഏയ്, ഞങ്ങൾ പുറപ്പെടാൻ ലേറ്റായതാ. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ പോണ അതേ സ്ഥലത്തേക്ക്. ഏത് സ്ഥലത്തേക്ക്? പൂങ്കുലശ്ശേരിയിലേക്ക്. എന്റെ ഈ വണ്ടി അവിടേക്കല്ലേ പോകുന്നത്? ഏ, അങ്ങോട്ട് തന്നെ പോകുന്നത്. വെറുതെ ആ ഡോർ വലിച്ച് പൊളിക്കണ്ട. ഇയാൾക്ക് എന്താ വേണ്ടേ? മന്ദബുദ്ധിയായ ഒരു പെണ്ണിനെ എന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ. സുമതിയെ എനിക്കും കാണണം, എന്നിട്ട് അവള് തീരുമാനിക്കിട്ട് ആരെ കെട്ടണമെന്ന്. പെണ്ണ് കെട്ടാൻ വേണ്ടി വെള്ളയും വെള്ളം കിട്ട് ഇറങ്ങിയിരിക്കുന്നു. മരക്കഴുതാളം വെക്കല്ലേ. നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പൂങ്കുലശ്ശേരിയിലെ സുമതി വിവാഹം കഴിക്കാനുള്ള യോഗ്യത ഉത്തമനുണ്ടോ? ഈ കുട്ടിരാമൻ എന്ത് യോഗ്യത ഉള്ളേ? എന്റെ എത്ര ഹൈറ്റ് ഉണ്ടോ? എന്റെ എത്ര വെയിറ്റ് ഉണ്ടോ? എന്റെ എത്ര വൈറ്റ് ഉണ്ടോ? മകനെ ഉത്തമ, നീ ഒരു ഉത്തമ പുരുഷനായി ചിന്തിച്ചു നോക്കൂ. ഈ കുട്ടിരാമനുള്ള അത്ര കാര്യശേഷി ഉണ്ടോ നിനക്ക്? ലോക പരിജ്ഞാനം ഉണ്ടോ? എന്തിന് ധനശേഷി ഉണ്ടോടാ? കുട്ടിരാമൻ ഇല്ലാത്തൊരു ധനം എന്റെ കയ്യിലുണ്ട്. അതെന്ത് ധനം? വിദ്യാധനം. വിദ്യാധരൻ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നിന്റെ അച്ഛന്റെ പേര്. ഇത് വിദ്യാധനം സർവധനാൽ പ്രധാന്യം കേട്ടിട്ടില്ലേ? ആ വണ്ടി സൈഡിലോട്ട് നിർത്തിയ. എന്തിനാ വണ്ടി നിർത്തിയ? എനിക്കെല്ലാം മനസ്സിലായി. ഇനിയുള്ള സീൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ അടുത്ത് പറയും വണ്ടി ചാട്ടാവുള്ളടാ, ഒന്ന് ഇറങ്ങി തള്ളടാ. അപ്പൊ ഞാൻ വണ്ടി ഇറങ്ങി തള്ളും, നിങ്ങൾ വണ്ടി ചാട്ടിയത് കൊണ്ട് പോവും, ഞാൻ മൂക്കുത്തി വീഴും. ഇതല്ലേ നിങ്ങളുടെ പരിപാടി? അയ്യേ, ഇത് അതൊന്നിനും അല്ലടാ. നീ ഒന്ന് ഇറങ്ങി വാ, വാടാ. ഞാട് ബാഗ് ഇറങ്ങണം. സ്വയംവരത്തിനാണോ പോണത്? ഇറങ്ങി ചെല്ലടാ. എന്താ കാര്യം? ഇതിനൊരു കോംപ്രമൈസ് ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. സുമതിയെ കുറഞ്ഞ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. കൈ കാശുണ്ടെങ്കിലല്ലേ പൂങ്കുലശ്ശേരിക്കാർ മതിക്കൂ. അപ്പൊ പിന്നെ അവൻ കിട്ടുന്നല്ലേ എന്റെ ശരി. ഇക്കാതെ വരുന്നാലല്ലേ ഞമ്മക്കൊക്കെ വിസ കിട്ടുള്ളൂ. അതെ, നിങ്ങൾക്ക് ഇനി വിസ കിട്ടിയാലും കിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നാ അവൻ ഡ്രൈ ക്ലീനിങ് കഴിഞ്ഞ് എത്തിയേക്കും. പഹയനോട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവൂ. അതിനി പഠിച്ചോളൂ. അതെ,
ഇനി വേണമെങ്കിൽ പോവാൻ പെണ്ണ് കാണാൻ. ഈ വർഷം നല്ല സ്റ്റൈൽ ആയിരിക്കും. പോടാ പക്ഷികള്. നീ കുളിയിൽ നിന്ന് എത്തിയാ മതി. ഭൂമിലെ ശരിയിലേക്ക് നമുക്ക് ഇനി കഴിഞ്ഞു വരാം. അപ്പൊ ആളുടെ ബസ്.